ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വിശുദ്ധ വചനത്തിന്റെ മുമ്പേ വരുവാൻ കർത്താവ് ഒരു സാവകാശം കൂടെ നമുക്ക് ഈ രാവിലെ സമയം നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 15 അധ്യായത്തിന്റെ 27 വാക്യം നമുക്ക് വായിക്കാം. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. കാരണം നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയുള്ളവരാ. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നവരല്ലയോ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും മനസ് ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര വിലപ്പെട്ടതാ? കാരണം ഈ ഭൂമിയിൽ ചുറ്റുപാടും എല്ലാം ദുഷ്ടത നിറഞ്ഞിരിക്കുക. ശത്രു നമ്മളെ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ അകപ്പെടുത്തുവാൻ ബദ്ധപ്പെടുന്ന ഒരു ലോകമാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ജീവിത യാത്രയിൽ കഷ്ടതകൾ വലിയതും ചെറിയതും വന്നുകൊണ്ടിരിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനുഷ്യനെ നേരിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അന്തരീക്ഷം എന്തുവായിരുന്നേനെ? മനുഷ്യൻ ഒരിക്കലും പാപത്തിൽ വീഴത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം മഹിമ എല്ലാം കണ്ട് ഭയത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചേനെ. പക്ഷെ ദൈവം ഒരിക്കലും തെറ്റുകൾ അബദ്ധം കാണിക്കത്തില്ല. നമ്മുടെ ഈ ഭൂമിയിലുള്ള ആയുസ് ഒരിക്കലും സമയം വൃഥാവല്ല. ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തി ദൈവം ഒരുക്കിയ പാതയിൽ നടക്കുന്നതോറും ജീവിതം അവനെ അദ്ദേഹത്തെ എത്ര വിലപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നോക്കിയാൽ ദൈവം എല്ലാത്തിനും പ്രമാണം അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാം ക്രമമനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിരോധമായി മനുഷ്യൻ എപ്പോഴൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അതിൻ്റെ പരിണാമം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിന് നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ കാണാം. മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യ ജീവിതത്തിനു വേണ്ടിയും ദൈവം പ്രമാണം വെച്ചിട്ടുണ്ട്. വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, ആ പ്രമാണങ്ങളെ ലംഘിച്ചാൽ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ഒന്ന്, മനുഷ്യൻ കഠിന അധ്വാനം ചെയ്ത് വേണം അപ്പം തിന്നുവാൻ. സോ നമ്മൾ കഠിന അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ലജ്ജിക്കുന്നത്? ഓരോ ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കഠിന അധ്വാനം ചെയ്യുന്ന ലജ്ജയുടെ കാരണമല്ല. നമുക്ക് നല്ല ശമ്പളമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയാണെങ്കിലും മറ്റവരുടെ മുമ്പേ ചെറിയ ജോലിയാണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കഠിന അധ്വാനം ചെയ്യുന്ന വ്യക്തി അനുഭവിക്കും. നമ്മുടെ കർത്താവ് തന്നെ ഈ ഭൂമിയിലുള്ളപ്പം എത്ര കഠിന അധ്വാനം ചെയ്ത, 30 വരെ ഒരു തച്ചൻ്റെ പണി ചെയ്യുവാൻ കർത്താവ് ലജ്ജിച്ചില്ല. കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കെ അവരും കഠിന അധ്വാനം ചെയ്യുന്നവരായിരുന്നു. രാത്രി യാമങ്ങളിൽ മീൻ പിടിക്കുന്ന പണി എത്ര അധ്വാനമുള്ള പണിയാ. അതിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഓരോരുത്തരുടെ ജോലി ഏത് മേഖലയായിക്കോട്ടെ ദൈവം മാനിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കഠിന അധ്വാനം ചെയ്യുന്നവരെ നമുക്ക് മാനിക്കണം, അവരെ പുച്ഛമായി ഒരിക്കലും നോക്കല്ലേ. ചിലപ്പോഴൊക്കെ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ നോക്കി അവരെ ഒരു പുച്ഛ ദൃഷ്ടിയിലാണ് നോക്കുന്നത്. പിന്നെ ചിന്തിക്കുന്നത് അവർ പഠിത്തമില്ലാത്തതുകൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ, പട്ടണത്തിൽ കഠിന അധ്വാനം ചെയ്യുന്നവരെ കാട്ടും എത്ര സന്തോഷമുള്ള ജീവിതം
ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെയാണ്. ഗ്രാമത്തിൽ പട്ടണത്തിൻ്റെ പോലുള്ള എല്ലാ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ പട്ടണത്തിൽ താമസിക്കുന്നവരെക്കാട്ടും ആരോഗ്യമുള്ളവർ ഗ്രാമക്കാരാണ്. പട്ടണത്തിൽ നമ്മൾക്ക് വിശ്രമമില്ലാതെ അധ്വാനമാണ്, രാത്രി പോലും ഉറങ്ങുന്നില്ല. പട്ടണത്തിലെ എല്ലാ മൂലയ്ക്കും ആശുപത്രികളുണ്ട്, ക്ലിനിക്സ് ഉണ്ട്. ഗ്രാമത്തിൽ നമ്മൾ ആശുപത്രി പോലും കാണുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അവർ കഠിന അധ്വാനം ചെയ്യുന്നുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. അവരുടെ ആഹാരം ശ്രദ്ധിച്ച് പട്ടണത്തിൽ താമസിക്കുന്നവർ ന്യൂട്രിയൻസും സപ്ലിമെൻസും എല്ലാം തിന്നിട്ടും ആശുപത്രി പോകുന്നു. ഗ്രാമക്കാർക്ക് ഇത്രയും വിറ്റാമിൻസും സപ്ലിമെൻസും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ കഴിക്കുന്ന ആഹാരം അവർക്ക് ആരോഗ്യം നൽകുന്നുണ്ട്, അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പട്ടണത്തിൽ താമസിക്കുന്നവരുടെ പോലെ എക്സസൈസ് ചെയ്യാനോ ജിമ്മിൽ പോകാനോ ഗ്രാമക്കാർക്ക് സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യാൻ. കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൻ്റെ വില മനസ്സിലാകുന്നത്. അന്നേരം ദൈവം തന്നേക്കുന്ന ഓരോ ദാനത്തിൻ്റെ വില മനസ്സിലാക്കി ദൈവത്തെ നന്ദി പറയും. പക്ഷെ പാപം ഒരു വ്യക്തിയെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറെ ധനം സമ്പാദിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കും. മനുഷ്യൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും അത്യാഗ്രഹത്തിൻ്റെ സ്വഭാവം പിടികൂടും. പിന്നെ പെട്ടെന്ന് ധനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അനീതിയുടെ മാർഗം മുഖാന്തരം ധനം ശേഖരിക്കുവാൻ ശ്രമിക്കും. പക്ഷെ ദൈവവചനം ഇവിടെ സ്പഷ്ടമായി പറയുന്നത് ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു എന്നാണ്. സ്വന്തം ജീവിതം തകർക്കും, തൻ്റെ കുടുംബത്തെയും തകർക്കും. ഇതൊരു യാഥാർത്ഥ്യം ആർക്കും വിട്ടുകളയാൻ കഴിയത്തില്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാടും എത്ര ഉദാഹരണങ്ങൾ കാണാം. ഒരു ദുരാഗ്രഹമുള്ള ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ ശാപങ്ങൾ ശേഖരിക്കുന്നു, തൻ്റെ തലമുറകൾക്കും ശാപം കൂട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ദൈവഭയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷമുണ്ട്. നമുക്കെല്ലാം പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തി ആഖാനെക്കുറിച്ച് അറിയാമല്ലോ. എങ്ങനെ അത്യാഗ്രഹം കാരണം തൻ്റെ കുടുംബം മുഴുവനും തകർന്നുപോയി. അതേസമയത്ത് അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ സ്നേഹിതൻ. രാജാക്കന്മാർ ദാനം തന്നപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു. സർവശക്തനായ ദൈവം തന്നെ സ്നേഹിതൻ്റെ വീട്ടിൽ കൂടാരത്തിൻ്റെ വെളിയിലിരുന്ന് സ്നേഹിതൻ ഉണ്ടാക്കിയ ആഹാരം ഭക്ഷിച്ചു. വേറെ ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. നമുക്കറിയാമല്ലോ അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹം അവൻ്റെ തലമുറയ്ക്ക് തന്നെ അനുഗ്രഹത്തിൻ്റെ കാരണമായി. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ കൂഴ അല്ലെങ്കിൽ കൈക്കൂലി വെറുക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദുഷ്ടത വെറുക്കുന്നത് മാത്രം പോരാ, ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് ദുഷ്ട സ്വഭാവത്തെ വെറുക്കണം. നമ്മൾ അധ്വാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചതിൽ തൃപ്തരായി നമ്മൾ ഇരിക്കണം. നമ്മൾ ഓർക്കണം നമ്മുടെ ഈ ഭൂമിയിലുള്ള ആയുസ നിത്യതയെക്കുറിച്ച് തീരുമാനിക്കുന്നത്. നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നമ്മൾ കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിലായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസം ദൈവത്തിൻ്റെ ഭയത്തിൽ, ദൈവം കാണിച്ചു തന്ന പാതയിൽ, ദൈവവചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. ധനം കൂട്ടി വെക്കുന്നതിനെക്കാട്ടും നല്ലത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ലോകം അത്യാഗ്രഹം നിറഞ്ഞ്
എങ്ങനെയെങ്കിലും ദുരാഗ്രഹികളായി സ്വത്തുകൾ ശേഖരിക്കാൻ ശ്രമിക്കുമ്പോൾ, ബദ്ധപ്പെടുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, പിതാവേ കഠിനാധ്വാനം ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ ഏത് മേഖലയിലാക്കിയിരിക്കുന്നു, ശമ്പളം കൂടുതലാണോ കുറവാണോ, അതല്ല വിഷയം. കഠിനാധ്വാനം ചെയ്ത് നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീപ്പാ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യമാ വിലപ്പെട്ടത്. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിന്നെ കയ്യർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.